നമസ്കാരം. മിയാവാക്കി മാതൃക വനവൽക്കരണം പഠിപ്പിക്കുന്നതിനായിട്ട് ഈ ക്രൗഡ് ഫോറസ്റ്റിങ്ങിലൂടെ ഏകദേശം 200-ലധികം വീഡിയോകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പല സ്ഥലങ്ങളിലും പോയി ക്ലാസ് എടുത്തിട്ടുണ്ട്, ചോദിക്കുന്നവർക്ക് സംശയം പറഞ്ഞ് തീർത്ത് കൊടുത്തിട്ടുണ്ട്, ഓൺലൈൻ വർക്ക്ഷോപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ഫലം ഉണ്ടായോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു അതൊരു ഒരു സ്വയം വിമർശാത്മകമായി ഒരു പഠനം നടത്തിയിട്ടേ. അപ്പോൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 100-100 ആളുകളെങ്കിലും ഇത് ചെയ്തവർ, സ്വയം ചെയ്ത് നോക്കിയവർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ഇതിന് കിട്ടിയില്ല, അല്ല ഉദ്ദേശിക്കുന്ന വളർച്ച കിട്ടിയില്ല എന്ന്. അത് എന്തുകൊണ്ടാണ് എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ അതിൽ നിങ്ങളെ ദുരുത്സാഹപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് പറയാനുള്ളൊരു ഉത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ആശാരിയെ, ഒരു തടിപ്പണി ചെയ്യുന്ന ഒരാളിനെ വിളിച്ച് അദ്ദേഹത്തെ കൊണ്ട് നമ്മളൊരു മേശ പണിയിക്കുകയാണെങ്കിൽ, അദ്ദേഹം 25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ്, അദ്ദേഹം ചെയ്യുമ്പോൾ അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവും. അതേസമയം നമുക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്കൊരു അത്യാവശ്യ ഉപകരണങ്ങളുണ്ടെങ്കിൽ നമുക്കും തടിക്കഷ്ണങ്ങൾ മേടിച്ച് മുറിച്ച് ഒരു മേശ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിന് അദ്ദേഹം ചെയ്യുന്ന ഒരു ഫിനിഷിംഗ് കണ്ടെന്ന് വരില്ല. അത് ഈ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു എന്താണ് ഒരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രവൃത്തി പരിചയവും ഒരു വൈദഗ്ധ്യവും ഒക്കെയാണ് എന്ന് പറയുന്ന പോലെ, മിയാവാക്കി മാതൃക 7-8 വർഷമായിട്ട് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് ചെയ്യുമ്പോൾ, അവർ ഓരോ തവണയും ചെയ്യുമ്പോൾ പഠിക്കുന്ന ചില സൂക്ഷ്മമായ അംശങ്ങളുണ്ട്. അതാണ് ഞങ്ങൾ പിന്നീടുള്ള വീഡിയോയിൽ ചേർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ നേരിട്ട് ചെയ്ത് പഠിക്കുന്നതും നമ്മളൊരു വീഡിയോയിൽ കേട്ട് പഠിക്കുന്നതും തമ്മിൽ എന്തായാലും ഒരു ഒത്തിരി വ്യത്യാസം വരും. അപ്പോൾ എങ്ങനെ ഇതിനൊരു പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഇതിൽ പ്രധാനമായിട്ടും പ്രശ്നം വരുന്നത് ഈ ചെടികളുടെ തിരഞ്ഞെടുപ്പിലും തൈകളുടെ തിരഞ്ഞെടുപ്പിലുമാണ്. പലരും നേഴ്സറിയിൽ നിന്ന് കൊണ്ടുപോയ വാങ്ങിയ തൈകൾ, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വാങ്ങിയ തൈകൾ അതുപോലെ കുഴിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ട് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് പലതവണ നമ്മൾ പറഞ്ഞതാണ്, എങ്ങനെയാണ് റൂട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിനെ വളരെ അപൂർവമായിട്ട് ഒഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ തൈകൾ കൂട്ടിലാക്കി വെച്ച ശേഷം വേണ്ട പരിചരണം കൊടുക്കാതെ, അല്ലെങ്കിൽ തൈകൾ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട വളം കൊടുക്കാതെ അല്പം ചിലവ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തൈകൾക്കൊന്നും ഭാവിയിൽ ഉദ്ദേശിച്ച വളർച്ച കിട്ടിയെന്ന് വരികയില്ല. നമ്മൾ ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ക്വയർ ഫീറ്റിൽ മിയാവാക്കി വനം ചെയ്യാൻ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ എല്ലാ ഘടകങ്ങളും പ്രൊഫസർ മിയാവാക്കി പറഞ്ഞ പോലെ തന്നെ ചെയ്യണം, ഏകദേശം 400 രൂപ ചിലവ് വരും. അപ്പോൾ അതിൽ ഒരു, അതായത് നമ്മൾ ഒരു സെൻറ്റിൽ ചെയ്യുമ്പോൾ ഒരു 160,000 രൂപ അടുപ്പിച്ച് ചിലവ് വരും. അതിൽ ഏകദേശം ഒരു 1/3 ഒരു 40-45 രൂപയും ആ ചെടികൾക്ക് വേണ്ടി വരുന്ന വിലയാണ്. നല്ല ചെടികൾക്ക് ശരാശരി 250-300 രൂപ വിലയുണ്ട്. അത് 250-300 രൂപ ശരാശരി എന്ന് പറയാൻ കാരണം, എല്ലാ ചെടികൾക്കും ആ വില കാണില്ല, പക്ഷേ ചില ചെടികൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പം ഒരു നല്ല ചെടികൾ സാധാരണഗതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന ഒരു ചിലവ് ഏകദേശം ഒരു 300 രൂപയാണ്. ഇത് നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഒരു 250 രൂപയ്ക്ക് ഇത് നിൽക്കും. പിന്നെ ഇതിലൊരു പ്രശ്നമുള്ളത്, നമ്മൾ 1000 ചെടികൾ വെക്കുമ്പോൾ ഒരു 800 ചെടികളെ നമുക്ക് കിട്ടുള്ളൂ, ഒരു 200 ചെടികളെങ്കിലും നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടുമ്പോൾ ഈ നല്ല തൈകൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അത് 250 രൂപയിൽ താഴെ, അല്ലെങ്കിൽ 300 രൂപയിൽ താഴെ വിറ്റ് കഴിഞ്ഞാൽ മുതലാവില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇപ്പോൾ ഈ തൈകൾ ലഭ്യമല്ല, നല്ല രീതിയിൽ ഈ തൈകൾ ചെയ്യാൻ ലഭ്യമല്ല. രണ്ടാമത്തെ വിഷയം, നമ്മൾ ഈ തൈകൾ ഏതൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത്, അതിനൊരു ശാസ്ത്രീയ പഠനം ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ തന്നെ 2000-ത്തോളം മരങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീടിനടുത്ത് സ്വാഭാവികമായിട്ട് വളരുന്ന മരങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അടുത്തൊരു സർപ്പക്കാവിൽ നോക്കിയാലോ, അല്ലെങ്കിൽ അടുത്ത് കൃഷിയൊന്നും ഇല്ലാതെ മരങ്ങളൊന്നും വെട്ടിമാറ്റാൻ നിൽക്കുന്ന ഏതെങ്കിലും പറമ്പുണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്ത് വളരുന്ന ചെടികളെ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ കേരളം എന്ന് പറയുന്നത് 9 ബയോസ്ഫിയറുകളാണ്. എല്ലാ സ്ഥലത്തും ഒരേ തരം ചെടികളല്ല വളരുന്നത്. കടൽ തീരത്ത് വളരുന്ന ചെടികൾ അതേപോലെ കുന്നിൻ്റെ മുകളിൽ വളരില്ല, കുന്നിൻ്റെ മുകളിൽ വളരുന്ന ചെടികൾ സമതലത്തിൽ വളരില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഇതിനെക്കുറിച്ചൊരു ചെറിയ പഠനം നടത്തി ഈ തൈകൾ, അതുപോലെ അതിൻ്റെ കോമ്പിനേഷൻ ഏതൊക്കെയാണ് ഷബായി വേണ്ടത്, ഏതൊക്കെയാണ് സബ്ട്രീ ആയിട്ട് വേണ്ടത് എന്നൊക്കെ നമ്മൾ കണക്കിലെടുക്കാതെ വെറുതെ നമ്മൾ പഴച്ചെടികൾ മാത്രം കൊണ്ടുവച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വളർച്ച കിട്ടില്ല. അപ്പോൾ ഇതിന് ഒരു സഹായകമായ തരത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന 2-3 നേഴ്സറികളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരൊരു പാക്കേജായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു 100 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഒരു മിയാവാക്കി വനം കാൽ സെൻറ്റ് സ്ഥലത്ത് ഒരു വീട്ടിലുണ്ടാക്കണമെന്ന് വിചാരിക്കുക, ഒരു കിണറിൻ്റെ വട്ടത്തിനേക്കാൾ കുറച്ചുകൂടെ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി വരുന്നത് ഏകദേശം 30 ചെടികളാണ്. ഈ 30 ചെടികളുടെ വില എന്ന് പറയുന്നത് ഏകദേശം ഒരു 9,000 രൂപ. 3 ചെടി ഒരു സ്ക്വയർ ഫീറ്റ് വെക്കുന്നു എന്നുള്ള കണക്കിലാണ് ഞാനിത് പറയുന്നത്. ഒരു 9,000 രൂപ വരും. 4 ചെടിയാണ് വെക്കുന്നതെങ്കിൽ 12,000 രൂപ വരും. വീട്ടിൽ വെക്കുമ്പോൾ 3 ചെടി വെക്കേണ്ട കാര്യമേ ഉള്ളൂ, കാരണം ഈ 1 സെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് ഒരു 100 സ്ക്വയർ ഫീറ്റ് നമുക്ക് കൃത്യമായിട്ട് പരിപാലിക്കാനാവും, അതിലുള്ള ചെടികൾ പോകാതെ നോക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഉള്ള പാക്കേജുകളായിട്ട് തരാൻ ഞങ്ങൾ ഈ പല നേഴ്സറികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ നേഴ്സറികളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. കേരളത്തിൻ്റെ വടക്കേ ഭാഗത്തും തെക്കേ ഭാഗത്തും നടുക്കും ഒക്കെ ഇത്തരം നേഴ്സറികളുണ്ട്.
ആ സെലക്ടഡ് നഴ്സറികളിൽ നിന്ന് മിയാവാക്കി മാതൃകയിൽ വനവൽക്കരണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ചെടികൾ ആവശ്യമുള്ളവർ സമീപിച്ചാൽ അവരെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഉത്തരവാദിത്വം ആ ചെയ്യുന്ന ആളുകൾക്കായിരിക്കും, ഞങ്ങൾക്കല്ല. ആ നഴ്സറികളുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് ചെയ്യുക, അവർക്കിത് അറിയാം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അവരോട് വിലയും മറ്റു കാര്യങ്ങളും നിങ്ങൾ തന്നെ സംസാരിച്ച് തീരുമാനിക്കുക. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അവരെ നമ്മൾ ഈ നഴ്സറികളുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഗുണം ഞങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെടികളുടെ തിരഞ്ഞെടുപ്പ് കൃത്യമായി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആരോഗ്യമുള്ള ചെടികളും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഈ പദ്ധതി ഒരു 60% വിജയമായിരിക്കും. പിന്നെ വളം നമ്മൾ തൊടുമ്പോൾ തുടക്കത്തിലിടാൻ അധികം പൈസ കയ്യിലില്ലെങ്കിൽ പിൽക്കാലത്ത് കുറച്ചുകൂടെ കൂടുതൽ കൊടുത്താലും ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. പക്ഷേ ചെടികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ നമുക്ക് ഉദ്ദേശിക്കുന്ന വളർച്ച ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് നല്ല ചെടികൾ നോക്കി വളർത്തിയെടുത്ത് വെക്കുക, അല്ലെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചു വെക്കുക. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും.